ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലേൺ വിത്ത് ഹിറ്റ് ദ ബുക്സ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിലോജസത്തെ കുറിച്ചാണ് ഈ സിലോജിസം ഞാൻ പർട്ടിക്കുലർലി ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ആർ ആർ ബി എൻ ഡി പി സിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം നിങ്ങൾ സിലോജിസം ചെയ്യുന്നത് വെൻ വെൻഡാഗ്രാം മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പക്ഷേ ഞാനിവിടെ എളുപ്പത്തിൽ നിങ്ങളുടെ ടൈം കളയാതെ തന്നെ റൂൾ ബേസ്ഡ് മെത്തേഡിൽ എങ്ങനെയായിരിക്കണം സിലോജിസം ചെയ്യേണ്ടത് എന്നുള്ള ഒരു 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 തന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് ഇത് ഈ ടൈപ്പിൽ സിലോജിസം ചെയ്യാൻ പറ്റും പേപ്പറിൻ്റെയോ പേനയുടെയോ ഒന്നും ആവശ്യമില്ല ശരിക്കും ഈ റൂൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിലോജിസം ചെയ്യാനായിട്ട് കഴിയും സിലോജിസം ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ നമ്മൾ ഇവിടെ പ്രീവിയസ് ഐൻ ഡി പി സി ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് വരുന്നതെന്ന് നോക്കാം ഒന്നാമത്തെ കണ്ടീഷനാണ് പറയുന്നത് ഓൾ എ ആർ ബി എന്ന് പറയുന്ന പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് സം എ ആർ ബി എന്നും സം ബി ആർ എ എന്നും ആയിരിക്കണം ഓള് വരികയാണെങ്കിൽ സമ്മായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് ഓൾ എ ആർ ബി എന്നുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ സം എ ആർ ബി ആൻഡ് സം ബി ആർ എ എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും വരിക ഓൾ എന്ന് പറയുന്ന ടേം വരികയാണെങ്കിൽ സം ആയിരിക്കും നമ്മുടെ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ റൂൾ ഇതൊരു യൂണിവേഴ്സൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾ പ്ലസ് ഓൾ എന്ന് പറയുന്നത് സമ്മായിരിക്കും എന്ന് ഓർത്തൊള്ളുക രണ്ടാമത്തേത് നോ എ ആർ ബി അപ്പം നോ എ വരികയാണെങ്കിൽ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സം ആയിരിക്കും നോ വരികയാണെങ്കിൽ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് സം നോട്ട് ആയിരിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് നോ വരികയാണെങ്കിൽ സം നോട്ട് എ ആർ ബി സം ആർ നോട്ട് ബി എന്തായിരിക്കും അവിടുത്തെ എന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്തെ റൂളാണ് സം എ ആർ ബി സം വരികയാണെങ്കിൽ എന്തായിരിക്കും ആൻസറ് ആൻസറും സം തന്നെയായിരിക്കും സം ബി ആർ എ എന്നുള്ള ആൻസറിലോട്ടായിരിക്കും നമ്മൾ എത്തുന്നത് അത് മൂന്നാമത്തെ റൂൾ ആണ് അപ്പോൾ നമ്മൾ പഠിച്ചത് നമ്മൾ പഠിച്ചത് ആദ്യം ഓളിൻ്റെ കേസ് പറഞ്ഞു അപ്പോൾ ഓൾ വരികയാണെങ്കിൽ എന്താണെന്ന് പറഞ്ഞു സം ആണെന്ന് പറഞ്ഞു രണ്ടാമത്തെ കേസ് നോയുടെ ആണ് പറഞ്ഞത് നോ പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു അവിടെ എന്തായിരിക്കും പറയുന്നത് സം നോട്ട് ആയിരിക്കും എന്ന് പറഞ്ഞു മൂന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞത് സം ആണ് പറഞ്ഞത് സമ്മിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു സം തന്നെ ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞു ഇനി സം എ ആർ നോട്ട് ബി എന്നൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ ഇല്ല ആ ക്വസ്റ്റ്യൻ എന്തായിരിക്കും ഒരു ഡെഫിനറ്റായിട്ടുള്ള ഒരു കൺവേർട്ടേഴ്സ് ഇല്ല എന്നുള്ളതായിരിക്കും ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മാത്രം ശ്രദ്ധിക്കുക സം ബി ആർ നോട്ട് എ എന്നുള്ളൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ അവിടുത്തെ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാര്യത്തിലോട്ട് നമ്മൾ ഓർത്തോളുക ഇനി ഇനി നമ്മൾ പോകുന്നത് കോമ്പിനേഷനിലോട്ടാണ് ഞാനിവിടെ ആകെ ഒരു കോമ്പിനേഷൻ ഇന്ന് പറയുന്നുള്ളൂ ബാക്കി കോമ്പിനേഷൻസൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ആദ്യത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഓൾ പ്ലസ് ഓൾ ആണ് അതായത് രണ്ട് ഓളുകളെ രണ്ട് ഓൾ സ്റ്റേറ്റ്മെൻറ്റിനെ തമ്മിൽ കമ്പയിങ് ചെയ്യാനാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം രണ്ട് ഒരു റൂൾ ഉണ്ട് കോമ്പിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റൂൾ ഉണ്ട് ആ റൂൾ എന്ന് പറയുന്നത് രണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കോം കോമ്പിനേഷൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ടേമും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യ ടേമും എന്തായിരിക്കണം ഒരുപോലെ ആയിരിക്കണമെങ്കിൽ മാത്രമേ എന്താ ചെയ്യാൻ പറ്റുള്ളൂ കമ്പെയ്ൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാന ഭാഗവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ ഭാഗവും എന്തായിരിക്കണം സെയിം ആയിരിക്കണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ കമ്പൈൻ ചെയ്യാൻ പറ്റൂ അതായാലും കോമ്പിനേഷൻ അപ്ലൈഡ് ആവുകയുള്ളൂ ആ റൂൾ നമ്മൾ ആദ്യം നോക്കണം അപ്പോൾ ഞാനിവിടെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട് ഓൾഡ് ബുക്ക്സ് ആർ പെൻ ആൻഡ് ഓൾ പെൻസ് ആർ ടേബിൾസ് അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഓൾ ബുക്ക്സ് ആർ പെൻ അപ്പോൾ ലാസ്റ്റ് ഭാഗം പെൻ ആണ് അപ്പോൾ ആദ്യ ഭാഗം എന്താണെന്ന് നോക്കാം ആദ്യ ഭാഗം എന്ത് തന്നെയാണ് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ആദ്യ സ്റ്റേറ്റ്മെൻറ്റും നോക്കുക ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവസാന ഭാഗം പെൻ തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആദ്യ ഭാഗം എന്ത് തന്നെയാണ് പെൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കമ്പയിൻ ചെയ്യാം അപ്പോൾ ഓൾ പ്ലസ് ഓളിനെ കമ്പയിൻ ചെയ്താൽ ഓൾ ആണെന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ആൻസർ എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അതായത് രണ്ട് ഭാഗത്തും പെൻ ഉള്ളതുകൊണ്ട് തന്നെ അതായത് സെയിം ടൈം ഉള്ളത് കൊണ്ട് തന്നെ ആ സെയിം ടൈം നമ്മൾ ക്യാൻസൽ ചെയ്യും എന്നതിന് ശേഷം ആദ്യ ഭാഗത്തെ ഓൾ ബുക്സും ആ ടേബിൾസിനെ നമ്മൾ കമ്പയിൻ ചെയ്തു തരും ആദ്യ ഭാഗത്തെ സംഭവവും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ ഭാഗവും രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ ഭാഗവും നമ്മൾ യോജിപ്പിച്ചാണ് ഇരിക്കുന്നത് എപ്പോഴും അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഓൾ വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും ഓൾ തന്നെ ആയിരിക്കും കോമ്പിനേഷൻ ഓൾ ഓൾ ആണെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഓൾ തന്നെ ആയിരിക്കും അത് ശ്രദ്ധിക്കേണ്ട കാര്യം വിനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനാറിൽ ആർ ആർ ബി എൻ ഡി പി സി ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് അതൊരു കൊനിഷ്ട ക്വസ്റ്റൻ ആണ് നിങ്ങൾ നേരെ ചൊവ്വേ നോക്കിയാൽ മാത്രമേ അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടേക്കുന്നത് ഇതിൽ ചിലർ പറയും ഇത് നിങ്ങൾ പറയുന്ന റൂൾ ബേസിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിലർ പറയും അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനും കൂടിയാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഇവിടെ ഇട്ടത് അപ്പോൾ ശ്രദ്ധിച്ച് നോക്കുക ഓൾ റോഡ്സ് ആർ ഹിൽസ് ഓൾ ഹിൽസ് ആർ റിവേഴ്സ് അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ റൂൾ ഇവിടെ അപ്ലൈ ആവുന്നുണ്ട് ആദ്യത്തെ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിലെ അവസാന ഭാഗം ഹിൽസ് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലെ അവസാന ഭാഗവും ഹിൽസ് തന്നെയാണ് അപ്പോൾ ആ കോമ്പിനേഷൻ റൂൾ ഇവിടെ അപ്ലൈ ആവുന്നുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ ഇനി ആൻസറിലോട്ട് വന്നു കഴിഞ്ഞാൽ സം റിവേഴ്സ് ആർ റാറ്റ്സ് ഒന്നാമത്തെ ആൻസർ രണ്ടാമത്തെ ആൻസർ കൊടുത്തിരിക്കുന്നത് നോ റിവേഴ്സ് ഈസ് എ ഹിൽ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓൾ ഹിൽസ് ആർ റാറ്റ്സ് നാലാമത്തെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നോ റിവർ ഈസ് എ റാറ്റ് അപ്പോൾ ഇതിലാണ് ഏതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം ഞാൻ പറഞ്ഞു ഓൾ പ്ലസ് ഓളിനെ കമ്പയിൻ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഓപ്ഷനിൽ ഒരു ഓൾ അതായത് ഓൾ പ്ലസ് ഓളിനെ കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓൾ ആണ് ആയി ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ചാടി ചാടിക്കയറ് ഓൾ തന്നെ കുത്തും അതായത് മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ കുത്തും ഓൾ ഹിൽസ് ആർ റാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കുത്തും അല്ലേ പക്ഷേ അങ്ങനെയാണോ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് നോക്കുകയെ അതിൽ ഓൾ ഹിൽസ് ആർ റാറ്റ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ടേം അല്ല ആദ്യം വന്നിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആദ്യ ഭാഗമായിരിക്കണം ഓൾ പ്ലസ് ഓൾ കമ്പയിൻ ചെയ്യുമ്പോൾ വരേണ്ടത് എന്നുള്ളൊരു റൂൾ ഉണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയാണോ വന്നിരിക്കുന്നത് അല്ല അങ്ങനെയല്ല വന്നിരിക്കുന്നത് ഇവിടെ ഹിൽസ് ആണ് ആദ്യം വന്നിരിക്കുന്നത് അവിടെ ഹിൽസ് ഇങ്ങനെ വന്നിരിക്കും ഹിൽസ് ആയി പോകില്ലേ പിന്നെ എങ്ങനെയാണ് ഹിൽസ് വരുന്നത് അപ്പോൾ അത് തെറ്റല്ലേ അപ്പോൾ അവിടെ അത് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും ആൻസർ വരിക ഇവിടെ നമ്മൾ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ ഓൾ റാറ്റ്സ് ആർ റിവേഴ്സ് എന്നായിരിക്കും ആൻസർ വരുക അപ്പോൾ ആ ഒരു ആൻസറിലോട്ട് എത്തിയതിന് ശേഷം നമുക്കറിയാം ഓൾ റാറ്റ്സ് ആർ റിവേഴ്സ് ആണ് ആൻസർ എങ്കിൽ സം റിവേഴ്സ് ആർ റാറ്റ്സ് തന്നെ ആയിരിക്കുമല്ലോ അല്ലേ സം റിവേഴ്സ് ആർ റാറ്റ്സ് തന്നെ ആയിരിക്കുമല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾ വരികയാണെങ്കിൽ സം വരൂ എന്ന് പറഞ്ഞു ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ ഓൾ വരികയാണെങ്കിൽ സം വരുമെന്ന് പറഞ്ഞു ആദ്യം രണ്ടിനെയും കമ്പയർ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിലോട്ട് എത്തിച്ചേരുക അതിന് ശേഷം ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് സം റിവേഴ്സ് ആർ റാറ്റ്സ് എന്ന് പറയുന്ന ആൻസർ ആയിരിക്കും അപ്പം ശ്രദ്ധിച്ച് വേണം നമ്മൾ കാര്യം ചെയ്യാനായിട്ടെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇതാണ് കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് സിലോജിസം ചെയ്യേണ്ടതെന്ന് ആദ്യത്തെ റൂൾ മാത്രമേ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുള്ളൂ ഓൾ പ്ലസ് ഓൾ ഈ ടു ഓൾ എന്നുള്ള ഒരു റൂൾ മാത്രമേ ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത് ഇനിയും റൂൾസ് ഉണ്ട് ആ റൂളിൽ നിന്നുള്ള ഒരു കുറേശ്ശു ചോദ്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് എന്തായാലും അറിയിക്കുക നിങ്ങളുടെ ഈ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ വേണ്ടയോ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളറിയിക്കുക എന്തായാലും സിലോജിസും വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഈ റൂൾ ബേസ്ഡ് മെത്തേഡ് പഠിച്ചതാ തന്നെ സിംപിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാലോചിച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പേനയുടെ പേപ്പറിൻ്റെയോ ഒന്നും ആവശ്യമില്ല വെൻ ഡൈഗ്രാമിൻ്റെ ഒരു ആവശ്യം ഈ റൂൾ ബേസ്ഡ് മെത്തേഡിൽ ഇല്ല അപ്പോൾ വീഡിയോ കണ്ടിരുന്നതിന് നന്ദി താങ്ക് യു സോ മച്ച് അപ്പോൾ മറക്കാതെ ലേർണ് വിറ്റ് ഹിഡ് ദ ബുക്ക്സ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്